സ്വർണ്ണക്കടത്ത് കേസിൽ വഴിത്തിരിവ്. തിരുവനന്തപുരത്തെ പോലീസ് സംഘടനാ നേതാവ് ചന്ദ്രശേഖരന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുമായി അടുപ്പമെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. അച്ചടക്ക നടപടിക്ക് DIG സഞ്ജയ് കുമാർ ഗുരുദീൻ ശുപാർശ ചെയ്ത് DGP റിപ്പോർട്ട് നൽകി. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടോ എന്നറിയാൻ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതാവും ഗ്രേഡ് SIയുമായ ചന്ദ്രശേഖരനെതിരെ വകുപ്പുതല അന്വേഷണം നടന്നത് അസോസിയേഷൻ അംഗങ്ങളിൽ അമ്പരപ്പുളവാക്കി. സന്ദീപ് നായരുമായുള്ള ബന്ധവും മണ്ണന്തല പോലീസ് സന്ദീപിനെ പിടികൂടിയപ്പോൾ ജാമ്യത്തിലിറക്കാൻ ഇടപെട്ടതും ചന്ദ്രശേഖരനായിരുന്നു. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. ബന്ധുകൂടിയായ സന്ദീപുമായി ചന്ദ്രശേഖരൻ അടുപ്പം പുലർത്തിയിരുന്നതായി കണ്ടെത്തി. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് സന്ദീപിനെ മണ്ണന്തല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് സ്റ്റേഷനിൽ നേരിട്ടെത്തി ജാമ്യത്തിലിറക്കിയത് ചന്ദ്രശേഖരനാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ജാമ്യം നേടാൻ പോലീസുകാരെ സമ്മർദ്ദം ചെലുത്തിയടക്കം വീഴ്ചയെന്നാണ് തിരുവനന്തപുരം റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുദീൻ്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി വേണമെന്നും DGP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ തിരുവനന്തപുരത്തെ നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ചന്ദ്രശേഖരന് ബന്ധമുള്ളതായി തെളിവില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും ശുപാർശയുണ്ട്. DGP തുടർ നടപടി സ്വീകരിക്കേണ്ടത്. അതേസമയം ചോദ്യം ചെയ്യലിൽ ലഭിച്ച ശിവശങ്കറിൻ്റെ ചില ഉത്തരങ്ങൾക്ക് വ്യക്തത വരുത്താനുണ്ടെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് തീവ്രവാദ ബന്ധം, കൂട്ടുപ്രതികളുമായുള്ള സൗഹൃദം, കൺസൾട്ടൻസി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് മറുപടി തൃപ്തികരമല്ലെന്നും ശിവശങ്കറിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും അന്വേഷണ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. ഏത് നിമിഷവും വീണ്ടും ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടാണ് NIA ശിവശങ്കറിനെ വിട്ടയച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അദ്ദേഹം നടത്തിയ വിദേശയാത്രകളും സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. IT കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കാനായി IT സെക്രട്ടറി എന്ന നിലയിൽ നിരവധി യാത്രകളാണ് ശിവശങ്കർ നടത്തിയത്. ഇതിൽ 2 യാത്രകൾക്ക് സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലായിരുന്നുവെന്ന് സൂചനയുണ്ട്. അവ്യക്തമായ മറുപടിയാണത്രേ ശിവശങ്കർ നൽകിയത്. ഇതിൽ കൃത്യത വരുത്താൻ ശിവശങ്കറിന് NIA അവസരം നൽകിയിട്ടുണ്ട്. ശിവശങ്കറിനൊപ്പം വിദേശയാത്രകൾ നടത്തിയ മുഖ്യമന്ത്രിയുടെ മുൻ IT ഫെലോ അരുൺ ബാലചന്ദ്രൻ്റെ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ യാത്രകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾക്കായി UAE ഇന്ത്യൻ എംബസിയിലുള്ള IB ഉദ്യോഗസ്ഥരുടെ സേവനവും NIA തേടി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി ശിവശങ്കറിന് ബന്ധമുണ്ടോ എന്നറിയാൻ സെക്രട്ടേറിയറ്റിലെ ക്യാമറ ദൃശ്യങ്ങളുടെ സൂക്ഷ്മ പരിശോധന അനിവാര്യമാണ്.